നമസ്കാരം, ഇത് ഭാരത് ലൈവ് എക്സ്ക്ലൂസീവ്. കേരളം ഭരിക്കുന്നവ ആരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എന്ന് എല്ലാവരും പറയും. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. പക്ഷേ കേരളം ഭരിക്കുന്നത് തീവ്രവാദികളാണ്, മതമൗലികവാദികളാണ്. കേരളം ഭരിക്കുന്നത് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്, രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ചട്ടത്തിൽ പിഴച്ച കുരങ്ങനെ പോലെ മാറി നിൽക്കുന്ന കേരളം ഭരിക്കുന്നത് ഇവരൊക്കെയാണ് എന്ന തരത്തിൽ പല സൂചനകൾ പല കാലങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം തീവ്രവാദികൾ ഭരിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികളുടെ നിർദ്ദേശാനുസരണം ഇടതുപക്ഷം എന്ന സംവിധാനം ഭരിക്കുന്ന സംസ്ഥാനമാണോ? ഈ ചോദ്യം സാധാരണക്കാരായ പാവങ്ങളായ കൂലിവേലക്കാരായ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്കേ ഈ ഒരു ചോദ്യം വരികയുള്ളൂ. കാരണം കോർപ്പറേറ്റുകൾക്കും അല്ലെങ്കിൽ കോടികൾ ബിസിനസ് നടത്തുന്നവർക്കും ഇവിടെ രാഷ്ട്രീയക്കാർക്കും ഒന്നും ഈ ചോദ്യം വരില്ല. കാരണം അവർക്കറിയാം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്. വിവിധ പാർട്ടികളിലേക്ക് ഇവിടെ പല SDPI പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഇവിടെ പ്രത്യേകിച്ചും CPMലും CPIയിലും സ്വാധീനമുറപ്പിച്ച് ഇവിടുത്തെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, പല കാര്യങ്ങളും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഒരു തീവ്രവാദ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണോ? ഇവിടെ എന്തു പറഞ്ഞാലും എന്തിനും ഏതിനും മതത്തെ കൂട്ടുപിടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് അതുകൊണ്ടല്ലേ? ഇവിടെ മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് അത് പരസ്യമായ രഹസ്യം എന്നൊന്നും പറയണ്ട, അത് പരസ്യം തന്നെയാണ്. പരസ്യമായി തന്നെ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രക്രിയകളാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഓരോ കാര്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലുലുമാളിൻ്റെ കാര്യം കണ്ടു. എന്തേ MA യൂസഫലിയെ ഇത്ര ഭയം മുഖ്യമന്ത്രി പിണറായി വിജയന്? MA യൂസഫലിയുമായി സർക്കാരിനെന്താണ് ബന്ധം? ഇവിടുത്തെ കേരളത്തിലെ ഒരു സാധാരണ ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന് ഒരു വ്യവസായ പ്രമുഖനായി ബിസിനസ്സുകാരനായി വിദേശത്ത് ഉൾപ്പെടെ ധാരാളം കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ളതല്ലാതെ MA യൂസഫലി എന്താണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നികുതി അടയ്ക്കുന്നുണ്ടാകും, അത് നമ്മൾ അംഗീകരിക്കുന്നു. നികുതി അടയ്ക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുമില്ലേ? ലുലുമാളിനെ അവശ്യ സർവീസിൽ പെടുത്തിയത് എന്തുകൊണ്ടാണ്? അതിന് പിന്നിലുള്ള രഹസ്യമായ അജണ്ട എന്താണ്? ഇവിടെ ഭരിക്കുന്നത് യഥാർത്ഥ ഇടതുപക്ഷ സർക്കാരല്ല, അതിന് പിന്നിൽ കളിക്കുന്ന പലരുമാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണോ ഇത് വിരൽ ചൂണ്ടുന്നത്? ചോദ്യങ്ങളാണ്, സാധാരണക്കാരൻ്റെ ചോദ്യങ്ങളാണ്. വോട്ട് ചെയ്തവൻ്റെ, പട്ടിണിപ്പാവങ്ങളുടെ, ഗതിയില്ലാത്തവന്മാരുടെ ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. ഇവിടെ എല്ലാവരും വോട്ട് ചെയ്താണല്ലോ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നത്. SDPക്കാരും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരും കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവർ മാത്രം വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഖാക്കൾ മാത്രം വോട്ട് ചെയ്താൽ മുഖ്യമന്ത്രി കേരളം ഭരിക്കില്ലല്ലോ, പിണറായി വിജയൻ കേരളം ഭരിക്കില്ലല്ലോ. ഇവിടെ ഒന്നിന് പിന്നിൽ ഒരു അജണ്ട ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഈ കേരളയിലൊക്കെ വ്യക്തമായ അജണ്ടയാണ്, ഇവിടുത്തെ പ്രീണന നയത്തിൻ്റെ വ്യക്തമായ അജണ്ടയാണ്. നമ്മൾ ഇതിനു മുൻപ് ഭാരത് ലൈവിലും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് തൃശ്ശൂർ മുതൽ വടക്കോട്ട് നോക്കുകയാണെങ്കിൽ തീരദേശ മേഖലകളിലൂടെ മാത്രം ഇത് കടന്നു പോകുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലൂടെ പോയാൽ, മലപ്പുറം ജില്ലയുടെയൊക്കെ ഭാഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ പല മുസ്ലിം പ്രമാണിമാരുടെയും മത പണ്ഡിതന്മാരുടെയും ഒക്കെ വീടുകൾ പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വ്യക്തമായ അജണ്ടയാണ്. അപ്പോൾ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നു, ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ചോദ്യം, കേരളം ഭരിക്കുന്നത് തീവ്രവാദികളാണോ, കേരളം ഭരിക്കുന്നത് മതഭീകരന്മാരാണോ, അവർക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരാളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സംഘവും? ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നതുവരെ. നിങ്ങൾക്ക് ഉത്തരമില്ല എന്നറിയാം, കാരണം യാഥാർത്ഥ്യം അതുതന്നെയാണ്.